السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബീ ദരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുള്ളാഹു അസ്സ വജൽ അന ഇന്ദ ലന്നി അബ്ദി ബി وأنا معه إذا ذكرني فإن ذكرني في نفسه ذكرته في نفسي وإن ذكرني في ملأ ذكرته في ملأ خير منهم وإن تقرب إلي بشبر تقربت إليه ذراعا وإن تقرب إلي ذراعا تقربت إليه باعا وإن أتاني يمشي أتيته هرولا റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു വചനം. അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്. എന്താണ് അല്ലാഹു പറഞ്ഞത്? അന ഇന്ദ ലന്നി അബ്ദി ബി, എന്റെ ദാസന് എന്നെക്കുറിച്ചുള്ള വിചാരമനുസരിച്ചാകുന്നു ഞാൻ. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ സ്മരിക്കുമ്പോൾ അവനോടൊപ്പം ഞാനുണ്ടാകും. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി, അവൻ എന്നെ സ്മരിക്കുമ്പോൾ, സ്വന്തമാണ് സ്മരിക്കുന്നതെങ്കിൽ, ദക്കർതുഹു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ അവനെയും സ്മരിക്കുന്നു. വ ഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹു, അവൻ പ്രഗത്ഭരായ ആളുകളുടെ ഒരു സഭയിൽ ആണ് എന്നെ സ്മരിക്കുന്നത് എങ്കിൽ, അവരെക്കാൾ ഉത്തമരായവരുടെ സഭയിൽ ഞാൻ അവനെയും അനുസ്മരിക്കും. വ ഇൻ തഖറബ ഇലയ്യ ബിശിബിരിൻ, അവൻ എന്നിലേക്ക് ഒരു ചാൺ അടുത്തു വന്നാൽ, തഖറബ്തു ഇലൈഹി ദിറാഅൻ, ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. വ ഇൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅൻ, അവൻ എന്നിലേക്ക് ഒരു മുഴമാണ് അടുത്തു വരുന്നതെങ്കിൽ ഞാൻ അവനിലേക്ക് ഒരു മാറ് അടുക്കും. വ ഇൻ അത്താനി യംഷി, നടന്നിട്ടാണ് അവൻ എൻ്റെ അടുക്കിലേക്ക് വരുന്നതെങ്കിൽ, അത്തയിത്തുഹു ഹർവല, ഞാൻ അവനിലേക്ക് ഓടിയെത്തും, ഓടിച്ചെത്തും. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. വളരെ ആശയ ഗാംഭീര്യമുള്ള ഒരു പ്രവാചക വചനമാണ്. പ്രവാചകന്റെ എല്ലാ വചനങ്ങളും ആശയ ഗാംഭീര്യമുള്ളതാണ്. ഇവിടെ സാധാരണ നമ്മൾ ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നതിൽ പെട്ട ഒരു ഹദീസാണിത്. അല്ലാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നു എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുള്ള ഹദീസ് വചനമാണ് എന്ന് നമുക്കറിയാം. ഇവിടെ അല്ലാഹുവിനെ കുറിച്ച് അവൻ്റെ അടിമകളായ മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട സങ്കല്പം എന്താണ്, അല്ലാഹുവിന് അവൻ്റെ ദാസന്മാരോടുള്ള സമീപനം എന്താണ് എന്നൊക്കെ വളരെ ലളിത മനോഹരമായി ആകർഷണീയമായി വിശദീകരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ല, മറിച്ച് അല്ലാഹു നേരിട്ട് പ്രസ്താവിക്കുന്നതാണ് എന്ന് പ്രവാചകൻ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്തെ ആ പരാമർശം ഈ വചനത്തിൻ്റെ ഗൗരവത്തെയും അതിൻ്റെ പ്രാധാന്യതയെയും അതിൻ്റെ പ്രാമാണികതയെയും വ്യക്തമാക്കുന്നു, വിശദീകരിച്ചു തരുന്നു. ഒരടിമ, അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ മനുഷ്യർ,
തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അവനെ സംബന്ധിച്ചിടത്തോളം അതനുസരിച്ചാണ് താൻ എന്നാണ് അള്ളാഹു ആദ്യമായി പറയുന്നത്. അതായത് ഒരാൾ അള്ളാഹുവിനെ ദയാവരനും കരുണാനിധിയും ഔദാര്യമാനുമായി കരുതുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അങ്ങനെ തന്നെയാണ്. എന്നാൽ മറ്റൊരാൾ അവനെ കഠിന സ്വഭാവവും ക്രൂരനും നിഷ്ഠൂരനുമായി കരുതുന്നുവെങ്കിൽ അയാളോടുള്ള അവൻ്റെ നിലപാട് അപ്രകാരം തന്നെയായിരിക്കും. കാരണം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുന്നവർക്കേ അവൻ്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും കുറിച്ച് ബോധ്യമാകും. അള്ളാഹുവിനെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിനെ നിഷ്ഠൂരനും ക്രൂരനും ഒക്കെയായി വിലയിരുത്തുകയും കരുതുകയും ചെയ്യുന്നത്. അള്ളാഹു മനുഷ്യരെ പിടിച്ച് ശിക്ഷിക്കാൻ വേണ്ടി നരകാഗ്നി ഒരുക്കി കാത്തിരിക്കുന്നതിൽ നിർവൃതിയും സന്തോഷവും ഊറ്റവും കൊള്ളുന്ന ശക്തിയാണ് എന്ന മട്ടിലാണ് ചിലരെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്. അവൻ അതിഭയങ്കരമായ നരകവും ഭീകരരായ കിങ്കരന്മാരെയും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നു. മനുഷ്യന് പാലിക്കാൻ പ്രയാസമുള്ള നിരവധി വിധിവിലക്കുകൾ അവൻ്റെ മേൽ ചുമത്തുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം അവ ലംഘിക്കാൻ മനുഷ്യനെ നിരന്തരം പ്രേരിപ്പിക്കുന്നതിന് അതിസമർത്ഥരായ പിശാചുക്കളെയും വിട്ടിരിക്കുന്നു. എന്നിട്ട് മനുഷ്യൻ ആ വിധിവിലക്കുകൾ അണുവളവ് ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ മനുഷ്യൻ്റെ ഒപ്പം അവൻ്റെ ഇരുവശങ്ങളിലും നിതാന്ത ജാഗ്രതയുള്ള മലക്കുകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവർ അവൻ്റെ ഓരോ പിശകും രേഖപ്പെടുത്തി വെക്കുന്നു. മരണാനന്തരം അള്ളാഹു മനുഷ്യനെ അവൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സകല ചലനങ്ങളെ സംബന്ധിച്ചും വിചാരണ നടത്തുന്നു. ചെറുതും വലുതുമായ ഓരോ തെറ്റിൻ്റെയും പേരിൽ അവനെ പിടിച്ച് ശിക്ഷിക്കുന്നു, നരകത്തിലിടുന്നു. ജീവിതം മുഴുവൻ ലോകവിരക്തവും ദൈവാരാധനയിൽ നിരതരുമായി കഴിഞ്ഞുകൂടിയ ചുരുക്കം ചില പുണ്യവാളന്മാർ മാത്രമേ ആ വിചാരണയിൽ നിന്നും ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുകയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ചിലർ അള്ളാഹുവിനെ വിലയിരുത്തുന്നതും മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതും. എന്നാൽ ഈ ധാരണ ഭീമമായ അബദ്ധമാണ്. മനുഷ്യനെ നരകത്തിലിടുന്നതിൽ സ്വയം വല്ല ആനന്ദമോ താല്പര്യമോ സന്തോഷമോ ഉള്ളതുകൊണ്ടല്ല അള്ളാഹു നരകവും ശിക്ഷയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും മറുവശമാണ്. സ്വർഗമാവട്ടെ മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ അതിരറ്റ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഫലമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യൻ്റെ മേൽ വിധിവിലക്കുകൾ ചുമത്തിയതും മനുഷ്യനോടുള്ള ദൈവകാരുണ്യം കൊണ്ട് മാത്രമാണ്. മനുഷ്യന് പിശാചിൻ്റെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക ഉപാധിയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും. അവയില്ലെങ്കിൽ മനുഷ്യർ സമ്പൂർണമായി പിശാചിൻ്റെ വഞ്ചനയിലും ചതിയിലും ആവതിച്ച് നശിച്ചു പോകുമായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ ഈ ലോകത്ത് മനുഷ്യൻ അസഹ്യമെന്നോ അനാവശ്യമെന്നോ തോന്നുന്ന കാര്യങ്ങളെ യഥാർത്ഥത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും താല്പര്യമായിട്ടാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അല്പജ്ഞനും ഹ്രസ്വദൃഷ്ടിയുമായ മനുഷ്യർക്ക് ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സൃഷ്ടിലക്ഷ്യം എപ്പോഴും വിശിഷ്ടവും കാരുണ്യത്തിൽ അധിഷ്ഠിതവുമാകുന്നു. അവയോടുള്ള മനുഷ്യൻ്റെ സമീപനം തെറ്റാകുമ്പോൾ അവയുടെ ഫലം ദുഷ്കരമാവുകയും ചെയ്യുകയാണ്. ഇത് അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ധാരണയും ചിന്തയും മാത്രമേ ഒരു വിശ്വാസിക്കുണ്ടാവുകയുള്ളൂ. അങ്ങനെ നല്ല നിലയിൽ വിചാരിക്കുമ്പോൾ ആ വിചാരത്തോടൊപ്പം അള്ളാഹു ഉണ്ടാവും നമ്മളുടെ കൂടെ. ഒറ്റയ്ക്കാണ് അങ്ങനെ വിചാരിക്കുന്നതെങ്കിൽ അള്ളാഹു എൻ്റെ മനസ്സിൽ അവനെയും സ്മരിക്കും. അതല്ല, ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ചാണ് സ്മരിക്കുന്നതെങ്കിലോ അതിനേക്കാൾ നല്ല സദസ്സിൽ വെച്ച് സ്മരിക്കും.
അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സ്മരണയ്ക്കും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയ്ക്കും ഒരുപോലെ വിധേയരാകുന്ന ദാസന്മാരും വിശ്വാസികളുമാകുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.